പള്ളുരുത്തിയിൽ വട്ടത്തറ ഫാമിലി അസോസിയേഷന്റെ 43-ാമത് വാർഷിക പൊതുയോഗവും ക്രിസ്മസ് പുതുവത്സര വരവേൽപ്പും ഫാദർ സൈമൺ സ്റ്റോക്ക് മെമ്മോറിയൽ ട്രസ്റ്റ് ഹാളിൽ നടന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമ്പി ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിലൈറ്റ് പോൾ, ബ്രിട്ടോ ജോസഫ്, അലക്സ പോൾ, ഫ്രാൻസിസ് സേവിയർ, ജിബു ജോർജ്, വി എം ജേക്കബ്, വി എൽ ജെയിംസ്, വിൻസലിൻ തോമസ്, മിനി ജോസഫ് എന്നിവർ സംസാരിച്ചു. വളരെ ക്ഷമയോടും ഉത്സാഹത്തോടും ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കുകയും അങ്ങും സഹായിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ പല കാര്യങ്ങളിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരസ്പര സഹായത്താൽ നിലനിന്ന് പോകുന്ന ഒരു സംഘടനയാണിത്. ഈ സംഘടന തുടങ്ങിയപ്പോൾ ഉണ്ടായ അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായ ഭാരവാഹികളായ എല്ലാവരെയും, ആദ്യ പ്രസിഡന്റ് എൻ്റെ വി എ ജേക്കബ് എൻ്റെ ഫാദർ തന്നെയാണ്, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ പാവുൾ അങ്കിളിനെയും ട്രഷററായിരുന്ന വാവണ്ണി അങ്കിളിനെയും അതേപോലെ തന്നെ ഭാരവാഹിയായിരുന്ന വി പി സേവർ അങ്കിളിനെയും സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ജോർജ് ജെയിംസിനെയും അതിനുശേഷം പ്രസിഡൻ്റായിരുന്ന ആൻ്റണി ജോർജ് മാസ്റ്ററിനെയും ആദ്യ കാലഘട്ടങ്ങളിൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് മാസ്റ്ററെയും ഈ അവസരത്തിൽ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. ആ കാലഘട്ടത്തിന് ശേഷം പ്രസിഡൻ്റായ ഞാൻ ഒരു പേര് മറന്നുപോയി, ആനി ടീച്ചർ. ആനി ടീച്ചറിനെയും ഒരു വനിതാ പ്രസിഡൻ്റ് നമുക്ക് രണ്ടാമത്തെ പ്രസിഡൻ്റായി ഉണ്ടായിരുന്നു. ആനി ടീച്ചറിനെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിനുശേഷം പ്രസിഡൻ്റായ വി എം ജേക്കബ് അങ്കിളും ഡോക്ടർ ജോർജ് ജോസഫും സ്റ്റാൻലി മാഷും അവരുടെ എല്ലാ നേതൃത്വത്തിൽ ഈ സംഘടന അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ 43 വർഷക്കാലത്തിൽ കോവിഡ് ഒഴികെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളൊക്കെ എല്ലാ വർഷങ്ങളിലും ഒത്തുകൂടാറ് പതിവുണ്ട്. പരസ്പരം അറിയാത്ത പല ദിക്കുകളിലായി കുടുംബജീവിതം നയിക്കുന്ന പഠിത്ത കുടുംബാംഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ആ വലിയൊരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രതിമാസ യോഗങ്ങളും ഒപ്പം തന്നെ എല്ലാ വാർഷിക യോഗങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ ഒരുപാട് ഗുണബലങ്ങളൊക്കെ അനുഭവിച്ചാലാണ് നമ്മൾ, കാരണം നമ്മൾ പരസ്പരം അറിയാത്ത ആളുകളൊക്കെ അറിയാൻ തുടങ്ങി. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരങ്ങൾ, മറ്റു തരത്തിലുള്ള ഔന്നത്യങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഈ യോഗം ചേരലുകളും നമ്മുടെ കൂട്ടായ്മകളൊക്കെ. നമ്മളതിനൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാൽ 5-10 കൊല്ലത്തിൽ കഴിഞ്ഞ് എൻ്റെ അറിവിൽ വളരെ അപൂർവം ഇങ്ങനെയുള്ള ഫാമിലി കൂട്ടായ്മകൾ മാത്രമേ നിലനിന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം പരസ്പരം തല്ലുപിടിച്ച് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുള്ള വ്യത്യസ്തമായി 43 വർഷക്കാലം മുൻപ് നമ്മുടെ പിതാമഹന്മാർ ചെയ്ത ആ സൽപ്രവൃത്തിയുടെ ഗുണം നമ്മൾ ഇന്ന് ഒരുമിച്ച് പങ്കിടുകയാണ്. അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്കുമൊക്കെ അവസരം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കഴിഞ്ഞ പ്രതിമാസ കമ്മിറ്റി യോഗം തീരുമാനമെടുത്ത് നടപ്പാക്കിയത്. മുന്നോട്ട് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മിസ്റ്ററിയാണ്. നമുക്കറിയില്ല എന്താണ് മുന്നോട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഇത് നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 വർഷം ഞാനെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ്, 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പാണ് സത്യം പറഞ്ഞ ഈ ഫാമിലി അസോസിയേഷൻ ശരിക്കും പറഞ്ഞ് ജനിക്കുന്നത്. ഇതിലേക്ക് എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ ഫാദറും മദറും കൂടിയാണ് എന്നെ കൈപിടിച്ചതിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഭിമാനത്തോടെ എനിക്ക് നിൽക്കാൻ വരുന്നുണ്ട്. ഡാഡിയും മമ്മിയും കൂടി എന്നെ ഇങ്ങനെ കൈപിടിച്ച് ഈ വട്ടത്തറ ഫാമിലി അസോസിയേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്താ പറയുക, പല പല ഭാരവാഹികൾ ഇത് കൈമാറി ഇവിടെ എത്തി. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഓരോ വർഷം കഴിയുമോറും ഞാൻ പ്രായമാകുന്ന പോലെ തന്നെ ഈ വട്ടത്തറ ഫാമിലി അസോസിയേഷനും ഉയരുകയാണ് ഉണ്ടായത്, താഴേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഓരോരോ ഘട്ടങ്ങളായിട്ട് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭാരവാഹികൾ, അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ സത്യം പറഞ്ഞൊരു ഒരു വ്യക്തിയല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷനെ ഇത്രയെത്തിച്ചത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ, അതിൽ ഈ ഭാരവാഹികൾ, അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ പേരിൽ ആശംസ അർപ്പിക്കുകയാണ്.
ജന്മദിനം ആഘോഷിച്ചവരെയും നവവധുവരന്മാരെയും പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും മത്സരങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി. എല്ലാവർക്കും ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റിബല്ലോ, ലൈവ് കൊച്ചി ന്യൂസ്, കൊച്ചി.